നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലോക വതനാരോഗ്യ ദിനം 2019 കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയായി നമ്മുടെ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡെന്റൽ വിഭാഗവും അതുപോലെ തന്നെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഫോർ നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ സൈമൺ മോറിസൺ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഒരു സർക്കാർ വക്താവ് എന്നുള്ള നിലയിൽ ഈ ലോക വതനാരോഗ്യ ദിനം 2019 പ്രസക്തി എന്തൊക്കെയാണ്? നമ്മൾ എല്ലാ വർഷവും ലോക വതനാരോഗ്യ ദിനം നമ്മൾ ആചരിക്കും, നാളെ വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാർ, ഞങ്ങൾ സാറുമായിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം സാർ ഒരുപാട് സർട്ടിഫിക്കറ്റ്സുകൾ സൈൻ ചെയ്യുന്ന തിരക്കിലുമായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ 2019 ലോക വതനാരോഗ്യ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാളെ ലോകമെമ്പാടും ലോക വതനാരോഗ്യ ദിനം ആചരിക്കുകയാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 20-ാം തീയതി ഈ ദിനമായി നാം കൊണ്ടാടുന്നു. ലോകത്തെമ്പാടുമുള്ള 130-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ദന്ത വിദഗ്ധന്മാരും ഡെന്റൽ വിദ്യാർത്ഥികളും മറ്റു പാരാമെഡിക്കൽ സമൂഹവും ചേർന്ന് വേൾഡ് ഡെന്റൽ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ രാജ്യങ്ങളിലും ഈ ദിനം കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ നമ്മുടെ ആപ്തവാക്യം സേ ആക്ട് ഓൺ മൗത്ത് ഹെൽത്ത്, അതായത് വതനാരോഗ്യത്തിനായി യത്നിക്കൂ. ഈ സുദിനത്തിൽ നാം ലക്ഷ്യമിടുന്നത് ദന്തരോഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധതരം ദന്തരോഗങ്ങൾ ശാരീരിക സൗഖ്യത്തിലുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങളെയും മറ്റു ദന്താരോഗ്യ പ്രവർത്തകരെയും നമ്മുടെ പോളിസി മേക്കേഴ്സ് നയതന്ത്രജ്ഞരെയും ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും ബോധവാന്മാരാക്കുക, ദന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ദന്ത ബോധവൽക്കരണ റാലികളും സെമിനാറുകളും അതുപോലുള്ള ചില ശാസ്ത്രീയ സെഷനുകളും സംഘടിപ്പിക്കുക, പലയിടങ്ങളിലും ഹാഫ് മാരത്തോൺ വരെ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യാപകമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാവിധ സർക്കാർ മേഖലകളിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളിലും ഒക്കെ ഉള്ള ഡോക്ടർമാർ ഈ ലോക വതനാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് വളരെയധികം മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാം ഈ വായു സംരക്ഷിക്കുന്നത് നമ്മുടെ ജനറൽ ഹെൽത്തിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കും. പല ആൾക്കാരും നമ്മൾ വായു ശുചിയാക്കി വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പല്ല് കേടുകൂടാതെ ഇരിക്കുക, അല്ലെങ്കിൽ പല്ല് ലാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാക്യകത്തുള്ള ഇൻഫെക്ഷൻ പ്രിവെൻ്റ് ചെയ്യുക, വായുനാറ്റം പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതിന് ഉപരി മറ്റുള്ള ജനറൽ ഹെൽത്തിനെ നമ്മുടെ ദന്താരോഗ്യം സംരക്ഷിക്കുന്നത് വഴി ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്? അത് വളരെ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ മൊത്തത്തിലുള്ള ശാരീരിക സൗഖ്യത്തിനെ ദന്ത ആരോഗ്യവും അല്ലെങ്കിൽ ദന്തരോഗങ്ങളും അതിന് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശവും എങ്ങനെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഹൃദയ ധമനികളെയും ഹൃദയ വാൽവുകളെയും തകരാറിലാക്കുന്ന രോഗവും ശ്വാസകോശ സംബന്ധിയായ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന രോഗവും പക്ഷാഘാതം അഥവാ സ്ട്രോക്കും പ്രമേഹം അഥവാ ഡയബറ്റിസും ചില ചർമ്മരോഗങ്ങളും വൃക്കസംബന്ധിയായ രോഗങ്ങളും പാൻക്രിയാസിൻ്റെ ഹെഡിലുണ്ടാകുന്ന ക്യാൻസറും കൂടാതെ ദന്തവദന രോഗങ്ങളും മോണരോഗങ്ങളും ചികിത്സിക്കാതെ വളരെ മോശമായിരിക്കുന്ന ഗർഭിണികളായ സ്ത്രീകളിൽ തൂക്കക്കുറവും മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങളുടെ ജനനവുമായി ഈ ദന്ത രോഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട്.
തീർച്ചയായും ഡോക്ടറെ, നമുക്കറിയാം സർക്കാർ മേഖലയിൽ ദന്താരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക്? പലപ്പോഴും നമ്മൾ നമുക്കറിയാം സർക്കാർ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രി എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തുള്ള മറ്റ് ജില്ലാ ആശുപത്രികൾ എടുത്തു നോക്കിയാലും വളരെയധികം തിരക്കാണ് ഉള്ളത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുകവലിക്കുന്നവരായാലോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരോ പുകവലിക്കുന്നവരോ പാൻ മസാല ഉപയോഗിക്കുന്നവരോ ഒക്കെ ഒരു ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒരു ദന്തൽ സർജനെ കണ്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ദന്തൽ സർജനെ കണ്ടി വായി പരിശോധിക്കുന്നത് ഏർലി ഉള്ള ക്യാൻസർ ഡയഗ്നോസിസിനും പ്രിവെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സർക്കാർ മേഖലയിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്? പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട് ഒരു പലപ്പോഴും ഇത്തരം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ കാലതാമസം നേരിടുന്നതായിട്ടുള്ള പരാതികൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ? നമുക്ക് എത്രത്തോളം ജനങ്ങളെ സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിട്ടിറങ്ങുന്നുണ്ട്? നമുക്ക് സംസ്ഥാനത്തൊട്ടാകെ ആരോഗ്യവകുപ്പിന് കീഴിൽ 159 ഡെൻ്റൽ ക്ലിനിക്കുകളും ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ഏകദേശം 115 ഡെൻ്റൽ യൂണിറ്റുകളും നമുക്കിന്നുണ്ട്. അതിൽ പ്രധാനമായും എല്ലാ ജനറൽ ആശുപത്രികളിലും ഏകദേശം 18 ജനറൽ ആശുപത്രികളിലും 18 തന്നെ ജില്ലാ ആശുപത്രികളിലും 81 താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും 43 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അഥവാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്ന് ദന്ത ചികിത്സയ്ക്ക് സൗകര്യമുണ്ട്. ദന്ത ചികിത്സയ്ക്ക് സൗകര്യമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇംപ്ലാന്റുകൾ വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ പല്ലിൽ കമ്പിയിടുന്ന രീതിയിലുള്ള ചികിത്സകൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇത് ഇപ്പോൾ നമുക്ക് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വളരെ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനാണ്. പലപ്പോഴും നമ്മളൊരു പോഡ് വന്നു കഴിഞ്ഞാൽ ദന്തക്ഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പല്ലിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരം ചികിത്സകൾ നമ്മുടെ സർക്കാർ മേഖലകളിൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് ഇന്ന് നമ്മുടെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ജനറൽ ആശുപത്രികളിലും മേൽപ്പറഞ്ഞ രീതിയിലുള്ള ദന്ത നിര കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർത്തഡോണ്ടിക് ആൻഡ് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപെഡിക്സ് എന്ന ചികിത്സയും അപകടങ്ങളെപ്പറ്റ് വരുന്ന രോഗികൾക്ക് താടിയലുകളെ കൃത്യമായ രീതിയിൽ ഒടിഞ്ഞുപോയ താടിയലുകളെ സംയോജിപ്പിച്ചെടുക്കുന്ന മാക്സിലോഫേഷ്യൽ സർജറിയും കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന ഇളക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഭാഗികമായും മുഴുവനുമായുള്ള ദന്തനിരയും എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഇംപ്ലാന്റ് ഡെന്റിസ്ട്രിയും ഇന്ന് സർക്കാർ സർവീസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ആ സേവനം ലഭ്യമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള റൂട്ട് കനാൽ ചികിത്സ, അതായത് ദന്തക്ഷയം വന്നിട്ട് ഇനാമൽ കഴിഞ്ഞു ഡെന്റീനും കഴിഞ്ഞു ഡെന്റൽ പൾപ്പിലേക്ക് രോഗം വ്യാപിച്ചു കഴിഞ്ഞാൽ രോഗവ്യാപൃതമായ ആ പ്രദേശം പതുക്കെ ചെറിയ തര വളരെ മൈന്യൂട്ട് ഉപകരണങ്ങളായ ഫയൽസ് റീമസ് ബ്രോച്ചസ് എന്നിവയുടെ സഹായത്താൽ പൂർണ്ണമായും ഡെൻ്റൽ പൾപ്പിനെ വേരറ്റം വരെ എടുത്ത് നീക്കം ചെയ്യുകയും ചില ഇനേർട്ട് മെറ്റീരിയൽസ് അതായത് പ്രതിപ്രവർത്തനം ഉണ്ടാവാത്ത ചില പ്രത്യേകം പ്രധാനമായും പോളിഐസോപ്രീൻ അഥവാ ഗട്ടാപ്പേച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് നിറച്ച് അതിനെ പല്ലുകളെ ക്രൗൺ ചെയ്ത് സംരക്ഷിക്കുകയുമാണ് പതിവ്. ഈ ചികിത്സയും ഇന്ന് മിക്കവാറും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. നമുക്കറിയാം ഇത്തരം നമ്മൾ ഈ ലോക വതനാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ മേഖലകളിൽ എന്തൊക്കെ നമുക്കറിയാം പലതരത്തിലുള്ള നമുക്ക് മെസ്സേജ് ബോധത്തിലുള്ള പലതരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അതിന് ഉപരി പേഷ്യൻസിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ലോക വതനാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സർക്കാർ മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഞങ്ങൾ ഈ ദിവസം ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം തന്നെ ദന്തരോഗ ബോധവൽക്കരണം. നാം ശരിയായ ശുചിത്വം എങ്ങനെ നാം ദന്തശുചിത്വം പാലിക്കണം, രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ നോക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഡെൻ്റൽ ക്യാമ്പുകൾ, ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകൾ, ബോധവൽക്കരണ സെമിനാറുകൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ക്ലാസുകൾ, ഒരിക്കൽ ഓറൽ ക്യാൻസർ പോലെ രോഗം വന്ന് ചികിത്സിച്ച് കഴിഞ്ഞ രോഗികളുടെ അനുഭവങ്ങൾ വിശദമാക്കുക, റീജിയണൽ ക്യാൻസർ സെൻ്റർ പോലുള്ള വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രൊഫസർമാരെ കൊണ്ട് ക്ലാസുകൾ എടുപ്പിക്കുക, ഇവയൊക്കെ തന്നെയാണ്. പിന്നെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും ആരോഗ്യ പ്രവർത്തകരെയും ഡെൻ്റൽ സർജന്മാരെയും ഡെൻ്റൽ ഹൈജീനിസ്റ്റുകളെയും സംഘടിപ്പിച്ചുകൊണ്ട്
വദനാരോഗ്യ സന്ദേശ യാത്രകൾ സംഘടിപ്പിക്കുക. നമ്മൾ പലതരത്തിലുള്ള ഗവൺമെന്റ് ക്യാമ്പുകളെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ എന്തൊക്കെ മെസ്സേജുകൾ എത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഒരുപാട് നടക്കുന്നൊരു ഒരു സമയമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് വഴി ഒരു വളരെ വലിയ ഒരു പരിധി വരെ ഹെഡ് ഇഞ്ചുറിയും ഫേഷ്യൽ ഇഞ്ചുറിയും ഒക്കെ കുറയ്ക്കുന്നതിന് യഥാർത്ഥത്തിൽ ഹെൽമെറ്റിൻ്റെ ഉപയോഗം വളരെ വലിയൊരു ഒരു ഇമ്പാക്റ്റ് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നതിന് ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫേഷ്യൽ ഇഞ്ചുറീസ്. അതെ. അപ്പോൾ ഈ ഫേഷ്യൽ ഇഞ്ചുറീസ് ക്രമീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്? നമ്മൾ സാധാരണ ഹെൽമെറ്റിൽ നിന്നും താടി എല്ലുകളെയും മുഖാസ്ഥികളെയും കവർ ചെയ്തുകൊണ്ടുള്ള മോഡിഫൈഡ് ഹെൽമെറ്റുകൾ ധരിക്കുവാനായിട്ട് പലപ്പോഴും യാത്രക്കാരോട് പറയാറുണ്ട്. ഈ നമ്മുടെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും റോഡുകളുടെ വളരെ മോശം അവസ്ഥയിലും കൂടുതലും ടൂ വീലർ ഉപയോഗിക്കുന്നവർക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ മുഖാസ്ഥിയാണ് ഏറ്റവും അധികം ക്ഷതമേൽക്കുന്നത്. മുഖാസ്ഥിക്ക് ക്ഷതം വന്ന് ഒടിവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിലവാരമനുസരിച്ച് ആദ്യം തന്നെ നാം വലിയ രീതിയിലുള്ള ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ രോഗിയുടെ ശ്വാസനാളവും പരിസര പ്രദേശങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഒടിഞ്ഞ പല്ലുകളോ അസ്ഥിയുടെ തുണ്ടോ മണലോ കല്ല് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ബോഡിയോ വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നീക്കം ചെയ്ത് അവർക്ക് ശ്വാസം ഏറ്റവും സുഖമായ രീതിയിൽ പോകുന്ന വിധത്തിലാക്കിയതിന് ശേഷം രോഗിയുടെ ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും ആക്റ്റീവായിട്ടുള്ള ബ്ലീഡിംഗ് പോയിൻ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഹീമോസ്റ്റേസിസ് അതായത് അതിന് അത് നിർത്തിയതിന് ശേഷം ഇപ്പം ടെമ്പററി ആദ്യത്തെ മെഷർ എന്നുള്ള രീതിയിൽ തല അനക്കാതെ താടിയെ ക്രേനിയോ മാൻഡിബുലാർ ബാൻഡേജ് എന്ന രീതിയിൽ ഒരു ചെറിയ ബാൻഡേജ് കൊടുക്കുക. ഇത് ഇവരുടെ അക്യൂട്ടായിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ മാറിയതിന് ശേഷം അവരെ സാധാരണ രീതിയിലാണെങ്കിൽ അവർക്ക് IMF ഇൻ്റർമാക്സിലറി വയറിംഗ് ആൻഡ് ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സ കൊടുത്ത് ഒടിഞ്ഞു പോയ അസ്ഥികളെ ശരിപ്പെടുത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ ഗ്രോസ് കമ്മ്യൂണിഷൻ അതായത് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായ താടിയെല്ലുകളെ ചില പ്രത്യേക ബോൺ പ്ലേറ്റുകളും സ്ക്രൂകളും ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് നിർത്തുകയും അതുപോലെ ചില സ്ഥലങ്ങളിൽ ബോൺ ഇംപ്ലാന്റ് തന്നെ ഇടുകയും എന്നിട്ട് അതിന് IMF ഇൻ്റർമാക്സിലറി വയറിംഗ് കൊടുക്കുകയുമാണ് പതിവ്. ഇത് ലോക്കൽ അനസ്തീഷ്യയിലും എന്നാൽ കൂടുതൽ ശ്രമകരമായ സമയങ്ങളിൽ ജനറൽ അനസ്തീഷ്യയിലും ചെയ്യാറുണ്ട്. ഇതിന് നമുക്ക് സർക്കാർ സംവിധാനത്തിൽ എവിടെയൊക്കെ സൗകര്യമുണ്ട്? നമ്മുടെ ജില്ലാതലത്തിൽ ഇതിനുള്ള സൗകര്യം ലഭ്യമായിട്ട് എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ഇതിന് സൗകര്യം ഇന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കുവാനുള്ള ഡോക്ടർമാർക്ക് മനോധൈര്യം കൂടി വേണം. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ സർവീസിൽ ഏതാണ്ട് എനിക്കൊരു നീണ്ട ഒരു 29 വർഷത്തെ കാലയളവിനിടയിൽ ഞാൻ ഇപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു മുമ്പ് തീർച്ചയായും ഞാനും ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ഡെൻറ്റൽ സർജൻ ആയിരുന്നു. അപ്പോൾ നാം ഏത് തരത്തിലുള്ള സിറ്റുവേഷനും കൈകാര്യം ചെയ്യാനുള്ള ട്രെയിനിങ് മെഡിക്കൽ കോളേജുകളിലും ഡെൻറ്റൽ കോളേജുകളിൽ നിന്നും നാം പരിശീലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത് നാം തീർച്ചയായും ഏറ്റവും വിഷമസന്ധിയിൽ ഒരു രോഗിയുടെ ഏറ്റവും മോശകരമായ സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ദൈവം കൂടെ കാണും. ആ ഒരു ചിന്താഗതി തീർച്ചയായും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലുള്ള ആശുപത്രിയിൽ നിന്നുള്ള മറ്റുള്ള സഹപ്രവർത്തകരായ ഡോക്ടർമാരുടെ സേവനവും നമുക്ക് ലഭിക്കും. നമുക്ക് ആൾക്കൂടെ വേണ്ടത് ഈ ഏത് ട്രീറ്റ്മെൻറ്റും ഏറ്റെടുക്കാനുള്ള മനസ്സാണ്. അതാണ് നമുക്ക് ഇന്നില്ലാതെ പോകുന്നത്. എന്നാൽ ഏത് തരത്തിലുള്ള സ്ഥിതിയും കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ പുതിയ യുവ ഡോക്ടർമാർ ഇന്ന് നമ്മുടെ ഹെൽത്ത് സർവീസിലുണ്ട്. എനിക്ക് അവരെക്കുറിച്ച് പറയുന്നതിൽ അഭിമാനവുമുണ്ട്. തീർച്ചയായിട്ടും സാർ, ഈ ലോക വദനാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്യാമ്പുകൾ സർക്കാർ സംവിധാനത്തിൽ നേടുന്നുണ്ടോ? അപ്പോൾ ക്യാമ്പുകളിൽ രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തന്നെ ഒരു ദന്തൽ ചെക്കപ്പ് എന്നുള്ള നിലയിൽ ഹോസ്പിറ്റലുകളെ അതായത് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലേക്ക് അവർക്ക് വരാൻ സാധിക്കും? സർക്കാർ ആശുപത്രിയിലേക്ക് ആരോഗ്യത്തോടെ ഒരു ദന്തൽ ചെക്കപ്പ് എന്നുള്ള നിലയിൽ തന്നെ സർക്കാർ ആശുപത്രികളിൽ അവർക്ക് വന്ന് അവരുടെ ദന്താരോഗ്യം ചെക്ക് ചെയ്ത് പോകാനുള്ള സൗകര്യം ഇന്ന് സർക്കാർ സംവിധാനത്തിലുണ്ട്? ഉണ്ട്, സർക്കാർ സംവിധാനത്തിലുണ്ട്. എല്ലാ ആശുപത്രികളിലും നമുക്കിന്ന് ഒരു അതായത് നമുക്കൊരിക്കലും ഒരു ഡെൻ്റൽ സർജൻ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുന്നതിന് രോഗം തന്നെ വേണമെന്നില്ല. തീർച്ചയായും എല്ലാ വർഷവും
ഏകദേശം വർഷത്തിൽ രണ്ട് പ്രാവശ്യം അത് സാധ്യമല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഡെന്റൽ സർജനെ സമീപിച്ചുകൊണ്ട് ഡോക്ടർ എന്റെ ഈ വാക്യകം ഒന്ന് പരിശോധിക്കൂ എന്ന് തീർച്ചയായിട്ടും ആവശ്യപ്പെടാവുന്നതാണ്. അതിന് വലിയ സമയം എടുക്കുന്നതല്ല. എസ്പെഷ്യലി പ്രത്യേകിച്ചും പറയാനുള്ളത് അതായത് പുകവലി, മുറുക്ക്, അടയ്ക്കയും ചുണ്ണാമ്പും പുകയിലും ചേർത്തുള്ള മുറുക്ക്, ഒരുപാട് എരിവടങ്ങിയ സ്പൈസി ഫുഡ് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ചില പ്രത്യേകതരം ചർമ്മരോഗങ്ങളുടെ വിവിധതരം സ്റ്റേജുകളിൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി സ്റ്റേജുകളിൽ വായ്ക്കുള്ളിൽ പ്രത്യേകതരം വ്യതിയാനങ്ങൾ അതായത് വിള്ളലുകളോ വ്രണങ്ങളോ പാടുകളോ തടിപ്പുകളോ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് വായ്ക്കുള്ളിലോ നാക്കിലോ പരിസര പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും വേദനയില്ലാത്ത ഏതെങ്കിലും വ്രണങ്ങളോ കഴലകളോ അവ കട്ടിപിടിച്ച് വരികയോ അവയുടെ പുറമേയുള്ള ഭാഗം കോളിഫ്ലവറിൻ്റെ പുറം പോലെ വിരിഞ്ഞു മാറുകയോ ചില അൾസറുകൾ ഒരിക്കലും ഒരു പക്ഷേ ചെറിയൊരു അൾസർ വായിക്കാതെ വന്ന ഒരു രണ്ടാഴ്ച പരമാവധി മൂന്നാഴ്ച കൊണ്ട് അവ ഉണങ്ങും. അഥവാ സാധാരണ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കും മറ്റുള്ള രീതിയിലുള്ള സംരക്ഷണം കൊടുത്തിട്ട് ഉണങ്ങാതെ വരികയോ ചെയ്താൽ കൃത്രിമ പല്ലുകളോ ചരിഞ്ഞു മാറിയിരിക്കുന്ന സ്വന്തം പല്ലുകളോ അസ്ഥാനത്ത് തട്ടി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവിടെയും വ്രണം വരാം. അതിനെല്ലാം തന്നെ ചെറിയ ഒരു ബയോപ്സി പരിശോധനയിലൂടെ അതിൻ്റെ എന്ത് തരത്തിലുള്ള വ്രണമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുപരിയായി ചില പ്രത്യേകതരം ഇൻഫെക്ഷൻസ്, ചില പ്രത്യേകതരം ബാക്ടീരിയ മൂലമോ വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങളിലും ഉദാഹരണം പറയാനായിട്ട് ഹെർപ്പിസ് സിംപ്ലക്സ് ടൈപ്പ് 1, ടൈപ്പ് 2 വൈറസുകളും ഹെർപ്പഞ്ചൈന അങ്ങനെയുള്ള വൈറസും ഈവൻ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസും വിവിധ സ്റ്റേജുകളിൽ വിവിധതരം വ്രണങ്ങൾ വാക്കിയകത്തുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ രക്തജന്യ രോഗങ്ങളിലും ഉദാഹരണം സിവിയറായിട്ടുള്ള അപ്ലാസ്റ്റിക് അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, വളരെ മോശകരമായ സ്റ്റേജിലേക്ക് പരിണമിക്കാവുന്ന അക്യൂട്ട് മയലോസൈറ്റി ലുക്കേമിയ ഇങ്ങനെയുള്ള രക്തജന്യമായ രോഗങ്ങളിലും പോളിസൈത്തീമിയ വീര, ഇഡിയോപതി, ത്രോംബോസൈറ്റോപീനി, പർപ്യൂറ ഇന്ന് എന്നീ രോഗങ്ങളിലും വായുടെ വിവിധ പ്രദേശങ്ങളിൽ അൾസറുകളും ബ്ലീഡിങ്ങും അതായത് രക്തസ്രാവവും പ്രത്യക്ഷപ്പെടാം. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേരുണ്ട്, ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സെർബൽ പാൽസി ബാധിച്ചവരുണ്ട്, വികലാംഗരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അമ്മമാർ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസ് ഉണ്ട്. ഇവർക്കൊക്കെ സർക്കാർ തലത്തിൽ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. രോഗികളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നാം അവർക്കൊരു പ്രയോറിറ്റി ഗ്രൂപ്പ് നിശ്ചയിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം ഗർഭിണികളും പ്രീ സ്കൂൾ കുട്ടികൾ അതായത് നഴ്സറി ക്ലാസ്സിൽ പോലും എത്താത്ത കൊച്ചു കുട്ടികൾ അവർക്ക് പരിഗണനയുണ്ട്. വികലാംഗർക്കും വന്യ വയോധികർക്കും പരിഗണനയുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സെറിബ്രൽ പാൽസി, ഡൗൺ സിൻഡ്രം, എപ്പിലെപ്സി, മറ്റുള്ള ശാരീരിക വൈകല്യങ്ങൾ എന്നിവ ബാധിച്ചവർക്കും ദന്ത ചികിത്സാ രംഗത്ത് നമുക്ക് അവർക്ക് തീർച്ചയായും പ്രയോറിറ്റി കൊടുത്ത് അവരുടെ ട്രീറ്റ്മെൻ്റ് എത്രയും വേഗം സാധ്യമാക്കേണ്ടതാണ്. സാധാരണ ഗവൺമെൻറ് ആശുപത്രികളിൽ ഞാൻ പലപ്പോഴും എല്ലാ ഡെന്റൽ സർജന്മാരോടും ഡെന്റൽ ഹൈജീനിസ്റ്റുകളും ഇതിനെക്കുറിച്ച് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അവിടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് അവിടെയും വിവിധ തലങ്ങളിലുള്ള ട്രെയിനിങ്ങുകൾ ഈ ഡെന്റൽ സർജന്മാർക്കും ഡെന്റൽ ഹൈജീനിസ്റ്റുകൾക്കും ഡെന്റൽ മെക്കാനിക്കുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി DEIC ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന പ്രത്യേക വിഭാഗത്തിനോട് ചേർന്ന് നേരത്തെ പറഞ്ഞ വികലാംഗരായ ഡൗൺ സിൻഡ്രം, എപ്പിലെപ്സി, സെർബൽ പാൽസി മുതലായവ ബാധിച്ച കേൾവി കുറവുള്ള, ബുദ്ധിമാന്യമുള്ള, നല്ല വൈകല്യമുള്ള, ശ്രവണശക്തിക്ക് കുറവുള്ള ഈ കുട്ടികൾക്കൊക്കെ തന്നെ അവരുടെ ദന്ത പരിചരണവും കേൾവിക്കുറവും ന്യൂറോ സൈക്യാട്രിക് സേവനങ്ങളും ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പലപ്പോഴും ഈ സെർബൽ പാൽസി ബാധിച്ച കുട്ടികൾ, വികലാംഗരൊക്കെ നമുക്കറിയാം അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ട്, ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ബോധമില്ലാത്തത് കൊണ്ടും ഒക്കെ അവർക്ക് ദന്താരോഗ്യം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഒരു ദന്തൽ ചെക്കപ്പിന് അല്ലെങ്കിൽ സ്കെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ സംവിധാനത്തിലുള്ള സൗകര്യമുണ്ട്. പലപ്പോഴും ഇത്തരം ആൾക്കാരൊക്കെ പാവപ്പെട്ട ജനങ്ങളുണ്ടാവും, പണക്കാരുണ്ടാവും, പക്ഷേ ഇവർക്കൊക്കെ ഒരു സർക്കാർ തലത്തിൽ സൗജന്യ സേവനം ലഭ്യമാകും. തീർച്ചയായിട്ടും
നമ്മുടെ ദന്ത ചികിത്സാ രംഗത്ത് നമ്മുടെ ആശുപത്രികളിൽ വരുന്ന രോഗികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവർക്കും മാസ വരുമാനം 500 രൂപ താഴെയുള്ളവർക്കും പൂർണ്ണമായും സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാനുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രോഗികൾക്ക് ചാർജ് ആവുകയാണെങ്കിൽ വളരെ ചെറുതായ നാമമാത്രമായ ചെറിയ ഒരു ചാർജ് മാത്രം അതാത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറിൽ നിന്നും നമ്മുടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഡയറക്ഷൻ അനുസരിച്ച് നാം ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചാർജസ് ഒരു പ്രോട്ടോകോൾ എല്ലാ ആശുപത്രികളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താണ് ഈ ലോക വതനാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്നുള്ള നിലയിൽ? ആ കൂടെ പറയുന്നത്, ലോക വതനാരോഗ്യ ദിനത്തിൽ നിങ്ങളെല്ലാവരും തന്നെ സ്വന്തം വതനത്തെ എത്രത്തോളം ശ്രദ്ധിച്ച് പരിപാലിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദന്ത ചികിത്സയിലും ദന്ത പരിചരണത്തിലും അവരെ സഹായിക്കുക. പുകയില, അടയ്ക്ക, ഗുട്ക, പാൻപരാഗ്, വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസുകൾ, ഒട്ടിപ്പിടിക്കുന്നതുമായുള്ള മധുരപദാർത്ഥങ്ങൾ അടങ്ങിയവ, അതുപോലെ തന്നെ പുകയില എന്ന വിപത്തിനെതിരെ ധർമ്മയുദ്ധം ചെയ്യുക, പുകയില എന്നേക്കുമായി ഉപേക്ഷിക്കുക, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ദുശീലങ്ങളെ തീർച്ചയായും നമുക്ക് ഒഴിവാക്കാം. ഈ വതനാരോഗ്യ ദിനത്തിൽ നമുക്കേവർക്കും വളരെ നമ്മുടെ ശ്രമങ്ങളിലൂടെ നമ്മുടെ ഭരണാധികാരികളെയും നയതന്ത്രജ്ഞരെയും ദന്ത രോഗങ്ങളുടെ ദന്ത വിപത്തിനെയും അതിൻ്റെ ഭവിഷ്യത്തിനെയും കുറിച്ച് അവരെ ബോധവാന്മാരാക്കി ഇനിയും എല്ലാവർക്കും ശരിയായി ചിരിക്കുവാൻ കഴിയട്ടെ, എല്ലാവർക്കും പുഞ്ചിരി നിറഞ്ഞ ഒരു വതനം നമുക്ക് സമ്മാനിക്കാം. ഇതുതന്നെയാവട്ടെ ഈ വർഷത്തെ സന്ദേശം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം നമ്മുടെ പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലോക വതനാരോഗ്യ ദിനം, നാളത്തെ ലോക വതനാരോഗ്യ ദിനം 2019 എന്നുള്ള ഒരു പ്രത്യേക ദിനത്തെക്കുറിച്ച് എന്നുള്ള സന്ദേശത്തെക്കുറിച്ച് ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @people.tv.in എന്ന വിലാസം. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.